Welcome back. അങ്ങനെ വിഷ്ണു ബൈച്ചിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പാലക്കാട് ഒരു പുതിയ കിഡിലോസ്കി റെസ്റ്റോറൻറ്റ് ഇപ്പോൾ റീസെൻ്റ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സോഫ്റ്റ് ലോഞ്ച് ഓൾറെഡി ഒരു 1 week ബാക്ക് ഓൾറെഡി അവർ നേരത്തെ തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന അവർ ഈ ഒരു പുതിയ റെസ്റ്റോറൻ്റ് ആയ D9 ബൈ മൊണാർക്ക്. അപ്പോൾ ഈ ഒരു മൊണാർക്കിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയും തന്നെ വിചാരിക്കുന്നു. ഒരു ലീഡിംഗ് ഫേർണിച്ചർ കമ്പനിയാണ് ഈ ഒരു മൊണാർക്ക്. അപ്പോൾ അതിൻ്റെ റെസ്റ്റോറൻ്റ് ആയ D9 റെസ്റ്റോറൻറ്റിൻ്റെ ഇന്നത്തെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റ് അവർ ഓൾറെഡി നേരത്തെ ഒരു 1 week ബാക്ക് തന്നെ അവരുടെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റിവ്യൂ അതിൻ്റെ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഇനോഗ്രേഷനും പിന്നെ അവരുടെ ഈ ഒരു ചെറിയ കോഫി ഷോപ്പും പിന്നെ ഔട്ട്ഡോറിൻ്റെ കാര്യത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോണത്. അതിനു മുമ്പ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ അറിയില്ലേ? ഇത് നമ്മുടെ പാലക്കാട് വെസ്റ്റ് യാക്കരയുടെ അവിടെ യാക്കരപ്പാലം എത്തുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇത് ആക്ച്വലി മൊണാർക്കിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് വീഡിയോ. വീടായാലും ഓഫീസ് ആയാലും വീട്ടിൻ്റെ എല്ലാ കാര്യത്തിലും ഫേർണിച്ചേഴ്സും ഹോം ഡെക്കേഴ്സും ആവശ്യമുള്ള ഒരു അടിപൊളി ഐറ്റമാണ് മൊണാർക്ക്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അവർ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു D9 റെസ്റ്റോറൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന 150+ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് എന്ന് അടുത്തൊന്നും പാലക്കാടിൽ ഇതുവരെ ഇങ്ങനെ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആമ്പിൾ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസാണ് എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഫ്രണ്ട്സും ഫാമിലീസിനും വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് D9 റെസ്റ്റോറൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് ഒരു വേറെ കൈൻഡ് ഓഫ് ആംബിയൻസ് പോലും അവർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലോൺ ടൈപ്പ് ആംബിയൻസ് ആണ്. ആക്ച്വലി ഇതിൻ്റെ പേരാണ് ദ ബ്രീസ്. അപ്പോൾ ഈ ഒരു DJs പാർട്ടീസും പിന്നെ എന്ത് ബർത്ത്ഡേ ഫംഗ്ഷൻസും വെക്കാനും ഒരു അടിപൊളി ലോൺ പോലത്തെ ഈ ഒരു സെറ്റപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈംസ് ഇവിടെ എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ല ആംബിയൻസ് ആണ് ഈ റെസ്റ്റോറൻറ്റ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഈ ഒരു ഓഡിറ്റോറിയം ഫെസിലിറ്റീസിനെ പറ്റി പറയാം. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പ്രകാരം തന്നെ അവിടെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഓൾറെഡി അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഓഡിറ്റോറിയത്തിൽ. ആക്ച്വലി ഒരു AC ബാങ്ക്വെറ്റ് ഹാളാണ്. ഒരു 350+ കപ്പാസിറ്റിയിൽ ഈ ഒരു പീപ്പിളിനെ എൻജോയ് ചെയ്യാനും ഒരു ഫംഗ്ഷൻസ് വെക്കാനും ബർത്ത്ഡേ പാർട്ടീസ് വെക്കാനും ഒരു അടിപൊളി ഓഡിറ്റോറിയമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ എല്ലാവർക്കും അഡ്വാൻറ്റേജ് ആയിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, അവൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ഫെസിലിറ്റീസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യിക്കണം. ടേബിളും ചെയർസും പിന്നെ എല്ലാ കാര്യങ്ങളും ബൊഫേ സിസ്റ്റം വെക്കാനും ഒരു അടിപൊളി ഡൈനിങ് സെറ്റപ്പാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എല്ലാ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇനോഗ്രേഷൻ ഭാഗത്ത് അവർ കുറച്ച് സ്നാക്ക് ഐറ്റംസും ഈ ഒരു കോട്ടൺ കാൻഡിഡ മെഷീനും പിന്നെ പോപ്കോൺസും എല്ലാം അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വന്നിട്ട് എൻജോയ് ഒരു സ്പേസ് ആയിരുന്നു ഈ ഒരു കോട്ടൺ ക്യാൻഡീസും പോപ്കോൺസ് എല്ലാം. ഞാനും ഒരു കോട്ടൺ ക്യാൻഡിയിലെ ട്രൈ ഔട്ട് കുറേ കാലം ശേഷമാണ് ഒരു കോട്ടൺ ക്യാൻഡിയിലെ ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ ഇനി ഈ ഒരു വീഡിയോയിൽ പറയേണ്ടത്. അതിൻ്റെ മുമ്പ് ചെറിയൊരു സ്നാക്സിൽ കഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല ചട്നിയും വടയും പിന്നെ ജിലേബിയും എല്ലാം ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് വിടുന്നത് ഈ ഒരു സ്നാക്സിൽ നിന്ന്. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്കൊരു മൊമെൻറ്റോയിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് ലവ് D9 റെസ്റ്റോറൻറ്റ് ബൈ മൊണാർക്ക് വെസ്റ്റ് യാക്കര പാലക്കാട് പറഞ്ഞിട്ട് ഈ ഒരു മെമ്മൻറ്റോ എനിക്ക് അവർ സ്റ്റേജിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അടുത്ത് നമുക്ക് ഈ ഒരു ചെറിയ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനും കളിക്കാനുള്ള ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് വരെ ചെറിയ കുട്ടികൾക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ഒരു കഫേനെ പറ്റി പറയാം. ഈ ഒരു ഓപ്പൺ കഫേനെ പറയുകയാണെങ്കിൽ 45+ പീപ്പിൾ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഈ ഒരു കഫേയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും വന്നിട്ട് ഈ ഒരു ഓപ്പൺ കഫേ എൻജോയ് ചെയ്യുക. ഈവനിങ് ടൈംസ് ആണ് കൂടുതൽ ഈ ഒരു കഫേയുടെ അഡ്വാൻറ്റേജ് നമുക്ക് അറിയാം. ബിക്കോസ് ആ ഒരു ആംബിയൻസ് ആ സമയത്താണ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സോഫ്റ്റ് ലോഞ്ച് ഓൾറെഡി 1 week ബിഫോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു 1 week ബിഫോർ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ റിബൺ കട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു റിബൺ കട്ടിംഗ് ആക്ച്വലി ഇന്നത്തെ ഇനോഗ്രേഷനും പിന്നെ ഇന്നത്തെ ഈ ഒരു വിശിഷ്ടാതിഥികൾ വന്നിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി കാണാനുള്ള ഒരു ചെറിയ റിബൺ കട്ടിംഗ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആക്ച്വൽ ഓവർവ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചത്, ഒരു എക്സ്റ്റീരിയർ ഓവർവ്യൂ. ഈ ഒരു ആംബിയൻസ് പറയുന്ന ഒരു സെറ്റ് അഡ്വാൻറ്റേജ് ആണ് എല്ലാ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി കുറച്ച് വൈകുന്നേരം സമയത്തും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റിംഗ് ഫെസിലിറ്റീസും പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളെല്ലാം ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് നോട്ടീസ് ചെയ്യാം. എക്സ്റ്റീരിയർ ഇങ്ങനെ അഴിക്കുന്നെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ പോയാൽ ഇതിനെയും കാട്ടും കുറച്ചുകൂടി അടിപൊളി സെറ്റപ്പാണ് ഇൻറ്റീരിയർ അവർ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇവരുടെ ഇൻറ്റീരിയർ അവരുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് ഉള്ളിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ തന്നെ രാവിലെ തന്നെ ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അവിടെ മുകളിൽ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ റെസ്റ്റോറൻറ്റ് തുറക്കുന്ന ആ ഒരു ലൈറ്റിംഗ് ഫെസിലിറ്റീസും നല്ലൊരു എലിഗൻറ്റ് ലുക്കിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ എല്ലാ കാര്യം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 120 പേർക്ക് സുഖമായി വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാം. അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ആണ് ഈ റെസ്റ്റോറൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആംബിയൻസ് വൈസ് എല്ലാം സൂപ്പറായിട്ടാണ് അവർ ഈ ഒരു റെസ്റ്റോറൻസും എല്ലാ കാര്യങ്ങളും എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിച്ച ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോസിറ്റീവ് സൈഡിൽ വേറെ ഒരു റെസ്റ്റോറൻറ്റ് പാലക്കാടിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇതിൻ്റെ പേരാണ് ഫോഗർ കിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് വാട്ടർ സ്പ്രിംഗ്ലർ എന്ന് പറയാം. ഫോഗർ കിറ്റിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി പറയുന്നത് ഈ ഒരു ചൂട് സമയത്ത് ആ ഒരു തണുത്ത വെള്ളം നമ്മളുടെ മേലിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു കസ്റ്റമർ വെൽക്കമിംഗ് പോലത്തെ ഈ ഒരു ഫീലാണ് റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോഗർ കിറ്റ് ഒരു അടിപൊളി ഫെസിലിറ്റിയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫെസിലിറ്റി. ഈവനിങ് ടൈംസും കൂടി ഈ ഒരു ഫോഗർ കിറ്റ് കുറച്ചുകൂടിയും യൂസ്ഫുൾ ആയിരിക്കും, ബിക്കോസ് ആ ആംബിയൻസ് വൈസിലും പിന്നെ കുറച്ചുകൂടി നൈറ്റ് ടൈംസിൽ ഈ റെസ്റ്റോറൻറ്റ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഈ ഒരു ലൈറ്റിംഗ് ഫെസിലിറ്റീസും എല്ലാ കാര്യവും ആംബിയൻസ് വൈസും ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത നമ്മുടെ അവരുടെ ഫുഡിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ പ്രകാരം ഈ റെസ്റ്റോറൻറ്റ് ഓൾറെഡി 1 week ബിഫോർ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവരുടെ ഫുഡ് പ്രിപ്പറേഷൻസ് എല്ലാ കാര്യങ്ങളെല്ലാം ഓൺ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൽഫാമും പിന്നെ പ്ലാറ്റേഴ്സും ഷവർമാസും എല്ലാ കാര്യങ്ങളും ഓൺ പോയിന്റിൽ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇന്ന് കുറച്ച് സിഗ്നേച്ചർ ഐറ്റംസ് ആയ ഈ ഒരു D9 റെസ്റ്റോറൻറ്റിൻ്റെ സിഗ്നേച്ചർ ഐറ്റംസ് ആയ കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ ഒരു വെൽക്കമിംഗ് ഡ്രിങ്ക് ആയ അവർ ഈ ഒരു വാട്ടർമെലൻ ചില്ലീൻ്റെ ജ്യൂസാണ് തന്നിരിക്കുന്നത്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്യും, ശരിക്കും നല്ലപോലെ റിഫ്രഷിംഗ് ആയിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫസ്റ്റ് സിഗ്നേച്ചർ ഡിഷായ അവരുടെ ക്രാക്ഡ് ചിക്കനാണ് നമ്മളിന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി പറയുന്ന ഹണി. അപ്പോൾ ഈ ഒരു ചിക്കൻ ഈ ഫ്രൈഡ് ചിക്കൻ ഹണിയിൽ ടോസ് ചെയ്തിട്ട് ഈ ഒരു ഫ്രൈഡ് നൂഡിൽസും പിന്നെ അതിൻ്റെ മുകളിൽ സെസമി സീഡ്സെല്ലാം ഇട്ടിട്ടാണ് ഈ ഒരു ചിക്കൻ്റെ ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 പേർക്ക് അല്ലെങ്കിൽ ഒരു 3 പേർക്ക് സുഖമായിട്ട് ഈ ഒരു ക്രാക്ഡ് ചിക്കൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഈ ഒരു ക്രാക്ഡ് ചിക്കൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി പറയുന്ന ഹണി. അപ്പോൾ ആ ചിക്കൻ്റെ മുകളിൽ ശരിക്കും ഡോമിനേറ്റിംഗ് ആയി നിൽക്കുന്ന ഒരു ഹണിയുടെ ഫ്ലേവറാണ്. ആ ഒരു ഹണിയുടെ ശരിക്കുള്ള സ്വീറ്റ്നെസ്സും സ്പൈസിനെസ്സും ചെറിയൊരു സ്പൈസിനെസ്സും പിന്നെ ആ ഒരു ഫ്രൈഡ് നൂഡിൽസും എല്ലാം കൂടി ഈ ഒരു ക്രാക്ഡ് ചിക്കൻ ശരിക്കും അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റിനെന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്രാക്ഡ് ചിക്കൻ. അടുത്ത സെക്കൻഡ് ഡിഷായി അവരുടെ സ്പെഷ്യൽ D9 ചിക്കൻ കോക്കനട്ട് ഫ്രൈ ആണെന്ന് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം ഓണിയനും ലെമണും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ പ്ലേറ്റ് വെച്ചപ്പോഴാണ് ശരിക്കും ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലാണ് നമുക്ക് ശരിക്കും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ആദ്യം തന്നെ പ്ലേറ്റിൽ അവർ 5 പീസ് അവർ ഈ ഒരു സ്പെഷ്യൽ കോക്കനട്ട് ചിക്കൻ ഫ്രൈ ആണ് അവർ നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ലെമൺ എല്ലാം സ്ക്വീസ് ചെയ്ത് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ആ കോക്കനട്ടിൻ്റെ ഫ്ലേവർ, ആ കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവറാണ് നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു. ആ പുറത്തുള്ള മുരമുരകളിലും പിന്നെ ഉള്ളിലത്തെ ആ ഒരു ചെറിയ ക്രഞ്ചിനെസ്സും പിന്നെ ഉള്ള ആ ശരിക്കും നല്ലപോലെ ടെൻഡറായിട്ടും ജ്യൂസിയായിട്ടും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നല്ലപോലെ വെളിച്ചെണ്ണയിൽ അവർ ഫ്രൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ഒരു ടേസ്റ്റില് നല്ല ശരിക്കും അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരെ ഈ ഒരു D9 സ്പെഷ്യൽ കോക്കനട്ട് ചിക്കൻ ഫ്രൈ.
അടുത്ത തേർഡ് ഡിഷായ അവർ കടവ ഉള്ളി റോസ്റ്റാണ് നമ്മളിന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. കടവ ഉദ്ദേശിക്കുന്നത് അവർ സ്ക്വിഡാണ്. അപ്പോൾ ഈ ഒരു സ്ക്വിഡിൻ്റെ പ്രിപ്പറേഷൻ പറയാം, ശരിക്കും മറ്റേ ഷാലറ്റ്സ് എല്ലാം ഇട്ടിട്ട് നല്ലൊരു കിഡ്ലോസ്കി പ്രിപ്പറേഷൻ ആയിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് ലെമൺ എല്ലാം നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റില്ലേ, ശരിക്കും നല്ല ടേസ്റ്റ്. അതിൻ്റെ ഒപ്പം ടൊമാറ്റോസും ഓണിയൻസാണ് അവർ ഇതിൽ സെർവ് ചെയ്ത് തന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിനായിരുന്നു സ്ക്വിഡ്. നല്ല സൂപ്പറായിട്ട് അവർ ടെൻഡറും ജ്യൂസി ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ കടവ ഉള്ളി റോസ്റ്റ്. അടുത്തൊരു സിഗ്നേച്ചർ ഡിഷായ മുളയൽ കൊഞ്ചുകറിയാണ് നമ്മളിന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡിഷിൻ്റെ ഒരു ആക്ച്വലി ഇടാണ്ടിരിക്കാൻ വയ്യ, അതൊരു ആക്ച്വലി ഒരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ഡിഷിനെ പറ്റിയിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ആക്ച്വലി ഇതൊരു വലിയൊരു പ്രോൺസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോൺസ് മുളയലിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കറി ടൈപ്പായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ലൊരു അറോമ ആയിരുന്നു. ഫസ്റ്റ് തന്നെ അവർ ടേബിളിൻ്റെ മുകളിലേക്ക് അത് സെർവ് ചെയ്തപ്പോൾ നല്ല കോക്കനട്ട് മിൽക്കിലെ ഒരു പ്രിപ്പറേഷനാണ് ഈ ഒരു കറിയുടെ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണമുണ്ടായിരുന്നു, അത് ആക്ച്വലി ഞാൻ കഴിക്കുന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പ് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ആ പ്രോൺസിനെ പറ്റിയിട്ട് ഒരു അത് ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാരണമാണ്. അതുകൊണ്ട് ഐ എം സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഈ ഒരു പ്രോൺസിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം ഈ ഒരു മുളയിലുള്ള കൊഞ്ചുകറി. അപ്പോൾ നല്ല അബാർ പീസായിരുന്നു ഈ ഒരു പ്രോൺസിൻ്റെ. അടുത്തൊരു അടിപൊളി ഐറ്റമായ ഒരു ഫിഷാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്ത് ഫിഷാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലത്തെ ഒരു ഫിഷിൻ്റെ ആ ഒരു സൈസ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. ആ ഒരു ഫിഷിൻ്റെ സൈസ് ആയിരുന്നു ശരിക്കും വലിയൊരു ഫിഷായിരുന്നു. നല്ല രീതിയിൽ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടി ഇൻവൈറ്റ് ചെയ്തിരുന്നു എൻ്റെ ഒപ്പം റെസ്റ്റോറൻ്റ് ഭക്ഷണം കഴിക്കാൻ. പക്ഷേ എന്ത് വന്നാലും ഇവിടെ ഒരു ഫുഡും വേസ്റ്റായി വരില്ല. എന്തെങ്കിലും ഫുഡ് വേസ്റ്റായി വന്നാലും അത് ഞാൻ പാർസൽ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. ബിക്കോസ് എനിക്ക് ഫുഡ് വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നമ്മളിന്ന് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഷില്ലേ, എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് കാളാഞ്ചി, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിനായിരുന്നു സീ ബാസ് എന്നും വിളിക്കും. ഒരു കൈയിൻ്റെ സൈസ് ഉണ്ടായിരുന്നു ഈ ഒരു ഫിഷ്. ആ ഒരു ഫിഷ് കാണുമ്പോൾ ശരിക്കും ഒരു കിഡ്ലോസ്കി അരോമയായിരുന്നു നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നു. അന്തം വിട്ട് പോയി ഇങ്ങനത്തെ ഒരു വലിയ ഫിഷ് കണ്ടപ്പോൾ ഒരു മൂന്നാല് പേർക്ക് സുഖമായിട്ട് ഈ ഒരു ഫിഷ് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാളാഞ്ചി ഫിഷ് എന്ന് ഈ ഒരു വാഴയിൽ നിന്ന് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു അറോമയിൽ അത് സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫിഷ്. അപ്പോൾ ഈ ഒരു ഫിഷ്, കാളാഞ്ചി ഫിഷ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് ശരിക്കും അവരുടെ ഈ ഒരു മസാലയും ഈ ഒരു പ്രിപ്പറേഷനും ഈ ഒരു മാരിനേഷനും എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫിഷിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാളാഞ്ചി ഫിഷെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വയറിലെ നല്ലപോലെ സ്പേസ് ഇനി മൂന്നാല് പേർക്ക് സുഖമായിട്ട് ഈ ഒരു ഫിഷ് തീർക്കാം. പക്ഷേ ഈ ഒരു ഫിഷിൻ്റെ ഒരു സൈഡേ എനിക്ക് തീർക്കേണ്ടി വന്നുള്ളൂ, മറ്റേ സൈഡ് ശരിക്കും വയറ് അപ്പോഴേക്കും ഫുള്ളായി. അപ്പോൾ ഞാനത് വീട്ടിലേക്ക് പാർസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരം ഈ ഒരു ഫിഷിൻ്റെ മെയിൻ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഗീ റൈസാണ്. അപ്പോൾ ഞാൻ ഗീ റൈസും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫിഷ് കാളാഞ്ചിൻ്റെ ഒപ്പം. അപ്പോൾ ഈ ഒരു കാളാഞ്ചിൻ്റെ ഫസ്റ്റ് ടേസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ട്രൈ ഔട്ട് ചെയ്ത് അവരുടെ ഫിഷ് കറി മീൽസ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്നത് ചോറ്, ഫിഷ് കറി, ചിക്കൻ മസാല, പപ്പടം, മുളക് കൊണ്ടാട്ടം, സാമ്പാർ, ക്യാബേജ്, ഉപ്പേരിയും കുറേ ഐറ്റംസ് ഈ ഒരു ഫിഷ് കറി മീൽസിൽ. അപ്പോൾ നമ്മളുടെ ഗീ റൈസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗീ റൈസിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു കാളാഞ്ചി ഫിഷ് എനിക്ക് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു രണ്ട് കോമ്പിനേഷൻ. ഇത്രയും ഐറ്റംസ് കഴിച്ചിട്ട് ഇപ്പോഴും കുറച്ച് ഫിഷ് ബാക്കി വന്നിട്ടുണ്ട്. നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു ഇത്രയും ഐറ്റംസ് കഴിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പ്രകാരം ഒരു ഐറ്റംസ് വേസ്റ്റ് ആവില്ല. എല്ലാ ഐറ്റംസ് ഞാൻ പാർസൽ ചെയ്ത് വീട്ടിൽ വന്ന് ഞാൻ കഴിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളിന്ന് ട്രൈ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ വയറിലെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡെസേർട്ട് പോലും ഓർഡർ ചെയ്തില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ആയാലും പിന്നെ ഈ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ആയാലും പിന്നെ ഈ പുറത്തത്തെ ആംബിയൻസ് ആയാലും എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. രാവിലെ തൊട്ട് ഉച്ച വരെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പറഞ്ഞാൽ അത് ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു ആംബിയൻസും കാര്യങ്ങളും ഫുഡും എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസും ആരെയും ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു D9 റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ഔട്ട്. അൺടിൽ ദെൻ ഒരു അടുത്ത വീഡിയോ വരുന്നവർ വിത്ത് ലവ് വിഷ് ന്യൂ ബൈറ്റ്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.